എല്ലാവർക്കും നമസ്കാരം. മരത്തിൽ ചാരിയിരുന്ന് തണലിൽ വിദൂരതയിലേക്ക് നോക്കിയിരിക്കുന്ന മനുഷ്യനെ പറ്റി ഒരു ഗ്രന്ഥകാരൻ കുറിച്ചു. ഒരിക്കലും തിരിഞ്ഞ് ആ മരത്തിലേക്കോ മുകളിൽ വെയിലേറ്റ് തണൽ നൽകുന്ന ഇലയിലേക്കോ അവൻ നോക്കാറില്ല. ഇത് ആ മനുഷ്യനെ പറ്റി മാത്രമല്ല, ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യരെയും അത് പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. ഏതെല്ലാം തണലുകളേറ്റാണ് നമ്മൾ വളരുന്നത്? നമുക്ക് തണലേകാൻ വേണ്ടി വെയിലേറ്റ് കരുവാളിച്ച് പോയ എത്രയോ തണൽ മരങ്ങളായ മനുഷ്യർ ഈ ലോകത്തുണ്ട്. കർത്താവിൻ്റെ കുരിശ് ഒരു തണൽ മരമാണ്. കുരിശിൽ അനുഭവിച്ച വേദന മുഴുവൻ എൻ്റെയും നിങ്ങളുടെയും വിമോചനത്തിന് വേണ്ടിയാണ്. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ ഒക്കെ തണൽ മരങ്ങളല്ലേ? അവർ കൊണ്ട വെയിലുകൾ നമുക്ക് തണലേകാൻ വേണ്ടിയല്ലേ? കുറച്ചു നാൾ മുമ്പ് ഒരു വൃദ്ധസദനത്തിലെത്തിയപ്പോൾ വല്ലാതെ വിറച്ചു കിടക്കുന്ന ഒരു മനുഷ്യൻ, ഒരു 85-86 വയസ്സൊക്കെ കാണും, ഇടയ്ക്കിടയ്ക്ക് തൻ്റെ കുഞ്ഞു മൊബൈലെടുത്ത് അതിലേക്ക് നോക്കുന്നുണ്ട് പ്രതീക്ഷയോടെ. വർത്തമാനം പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ആ മനുഷ്യൻ പറയുന്നത്, അയാൾക്ക് 2 ആൺമക്കൾ, ഭാര്യ 15 വർഷം മുമ്പ് മരിച്ചു, അതിനോടൊപ്പം അയാൾ കൂട്ടിച്ചേർന്ന് അവൾ ഭാഗ്യവതിയാണ്. കൂലിവേലക്കാരനായ ഈ മനുഷ്യൻ വെയിലും തണുപ്പുമേറ്റ് അധ്വാനിച്ചത് മക്കൾക്ക് വേണ്ടിയാണ്. ഒരാൾ IIMൽ മാനേജ്മെൻ്റ് സ്റ്റഡിയൊക്കെ നിർവഹിച്ച് വലിയ കമ്പനിയിൽ മികച്ച ശമ്പളത്തോടെ ജോലി ചെയ്യുന്നു, കുടുംബമായി സന്തോഷത്തോടെ കഴിയുന്നു. മറ്റൊരാൾ മികച്ച കോളേജിൽ നിന്ന് എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കി വിദേശത്ത് കഴിയുന്നു കുടുംബവുമൊത്ത്. അവർ അവരവരുടെ ലോകം സൃഷ്ടിച്ചപ്പോൾ അധിക പറ്റായത് ഈ മനുഷ്യനാണ്. താൻ പട്ടിണി കിടന്നാണ് മക്കളെ ഊട്ടിയത്, കഷ്ടത സഹിച്ചാണ് മക്കളെ പഠിപ്പിച്ചത്. കൂട്ടായിരുന്ന ഭാര്യ മരിച്ചപ്പോൾ ആകെ ഒറ്റപ്പെട്ടു പോയി ഈ മനുഷ്യൻ. ഒരു പക്ഷേ ആ വീട്ടിലെ ആർക്കും വേണ്ടാത്ത ഒരു പാഴ്വസ്തു, നാട്ടുകാരെ കൊണ്ട് മക്കൾ നോക്കുന്നില്ലല്ലോ എന്ന പഴി കേൾക്കാതിരിക്കാൻ മക്കൾ രണ്ടുപേരുടെ ചേർന്ന് ഒരു വൃദ്ധസദനത്തിൽ എത്തിച്ചു. അതിലും അദ്ദേഹത്തിന് സങ്കടമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം കണ്ണുനീരോടെ പറയുന്നൊരു കാര്യമുണ്ട്, മാസത്തിലൊരിക്കലെങ്കിലും അവർക്ക് എന്നെ ഒന്ന് വിളിച്ചൂടെ, അവരുടെ ശബ്ദം കേൾക്കാൻ ഞാൻ വല്ലാതെ കൊതിക്കുന്നു, എൻ്റെ ശബ്ദം അവർക്ക് കേൾക്കണ്ടായെങ്കിലും. ഈ മനുഷ്യരൊക്കെ ഇങ്ങനാണോ? മക്കളുടെ കോള് വന്നിട്ടുണ്ടോ? നീ താൻ കേൾക്കാതെ പോയതാണോ എന്നറിയാൻ വേണ്ടിയാണ് ഇടയ്ക്കിടയ്ക്ക് ആ മനുഷ്യൻ തൻ്റെ മൊബൈലെടുത്ത് നോക്കുന്നത്. ഒത്തിരി സങ്കടമുണ്ട് ആ മനുഷ്യന്. തണല് നൽകിയ മരങ്ങളെ നന്ദിയോടെ ഓർക്കണം, അത് കടമയാണ്, കടപ്പാടാണ്. ഒരു പറച്ചിലുണ്ട്, എ ഹൗസ് ഈസ് എ ഹോം വെൻ ഇറ്റ് ഷെൽട്ടേഴ്സ് ദ ബോഡി ആൻഡ് കംഫർട്സ് ദ സോൾ. എല്ലാവരെയും ചേർത്ത് പിടിക്കുമ്പോൾ ഒരു വീട് വീടായി മാറുന്നത്. നമ്മൾ നമ്മളാകുമ്പോൾ വളർന്ന വഴികളും വളർത്തിയവരെയും നമ്മൾ നിരന്തരം ഓർക്കണം, നന്ദിയോടെ അത് നിർവഹിക്കണം. ഒരു കുറിപ്പിങ്ങനെയാണ്, ലിവിങ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദ ഗേറ്റ് വേ ടു ഗ്രേസ്. മനസ്സിൽ
നന്ദിയും കടമയും കടപ്പാടും വറ്റാതിരിക്കട്ടെ. ഓർക്കുക, ഓൾവേസ് ഹാവ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദി കെട്ടവരാകാൻ നമുക്ക് കഴിയുമോ? കടമ മറക്കാൻ നമുക്ക് കഴിയുമോ? നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചാലും തിരുത്താൻ പറ്റുമെങ്കിൽ തിരുത്തുക. 5:4 നീ ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല, ദുഷ്ടൻ നിന്നോടുകൂടെ പാർക്കുകയില്ല. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കലേക്ക് ഉയർത്താം. കർത്താവേ, ഈ ജീവിതത്തിൽ ഞങ്ങളെ കരുതാൻ നിന്റെ കരങ്ങളായി എത്രയോ തണൽ മരങ്ങളെ നീ ആക്കിവെച്ചു. അതിൻ്റെ ചോട്ടിലിരുന്ന് ഞങ്ങൾ പലപ്പോഴും ആശ്വാസം കണ്ടെത്തി. ആശ്വാസത്തിൻ്റെ നിമിഷങ്ങളിൽ ഞങ്ങൾ ഞങ്ങളെപ്പറ്റി മാത്രമാണ് പലപ്പോഴും ചിന്തിച്ചത്. തിരിഞ്ഞൊന്ന് നോക്കുവാൻ, നന്ദിയോടെ കരുതുവാൻ ഞങ്ങൾ കഴിയാത്തവരായി മാറുന്നു പലപ്പോഴും. സ്വയം പര്യാപ്തതയുടെ അനുഭവങ്ങളിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നപ്പോഴും ഞങ്ങളെ വളർത്തിയവരെ മറക്കുന്നുണ്ടെങ്കിൽ അയ്യോ, അത് ഞങ്ങൾക്ക് കഷ്ടമാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. കർത്താവേ, ഞങ്ങൾ നീതികേട് പ്രവർത്തിക്കുന്നവരാകരുത്, നന്ദിയില്ലാത്തവരായി മാറരുത്. മറിച്ച് അങ്ങ് ഞങ്ങളെ പോറ്റുന്നു, കരുതുന്നു. ദൈവത്തോടും ഞങ്ങൾക്ക് തണലായവരോടും ഈ ലോകത്തോടും നന്ദിയോടെ ഇടപെടുവാൻ ഞങ്ങൾക്ക് വേണ്ടതായ കൃപ പകർന്നു നൽകണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാഥ. നീതികേട് ഞങ്ങളിലുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള വലിയ അവസരമാണെന്ന് വലിയ ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവിനാൽ പാപബോധം ഞങ്ങളിൽ വരുത്തണമേ. ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.